മക്കയിൽ നിന്ന് തോയിഫിലേക്കുള്ള യാത്രയാണ്. അപ്പം മക്കയിൽ നിന്ന് നമ്മളിപ്പോൾ തോയിഫിലെത്തിയിട്ടുണ്ട്. തോയിഫിലെത്തി ഇവിടെ അൽമത്ന എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഇവിടെ അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടൊരു പള്ളി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് ഒന്ന് സൈഡാക്കി. അപ്പോൾ ഈ ഒരു പള്ളി, ഈ ഒരു സ്ഥലം, ഈ അൽമത്ന എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം പ്രവാചക ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അൽമത്ന എന്ന ഈ ഒരു സ്ഥലത്ത്, തോയിഫിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്, അൽമത്ന എന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ള പ്രവാചക കാലഘട്ടത്തിലുള്ള ചരിത്രം നമ്മൾ വഴിയെ പറയാം. അതിനു മുൻപ് നമ്മൾ അറിയേണ്ടത് എന്താ വെച്ചാൽ, അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടത്. അതായത് 162 വർഷം പഴക്കമുള്ള മോസ്കാണ് ഇത്. ഇത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് ഓർമ്മകൾ എന്നൊക്കെ പറയാം. നമുക്ക് മക്കയിൽ അതായത് ഉംറയ്ക്കും ഹജ്ജിനൊക്കെ വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് സന്ദർശിക്കും. കാരണം ഇവിടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്ഥലമായതുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് തോയിഫിലേക്ക് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് നടന്ന ഇൻസിഡൻസൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത്, അതായത് അൽമത്ന എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് നമ്മളെ സന്ദർശകരായി എത്താൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ചരിത്രം നമ്മൾ പറയാം. അതിന് മുൻപ് നമുക്ക് ആ ഒരു മോസ്ക് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. പള്ളി അന്ന് കാലത്ത് നിർമ്മിച്ച, അതായത് അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വരുന്ന സമയത്ത് ഈ പള്ളിയൊന്നും ഇവിടെ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന ഓർമ്മകളും ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട്, ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്ത് നിർമ്മിക്കപ്പെട്ട പള്ളി ആയതുകൊണ്ടും നമ്മൾ ഈ ഒരു പള്ളി സന്ദർശിക്കാൻ വേണ്ടി വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമസ്കാരങ്ങളോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സുന്നത്ത് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സുന്നത്ത് നിസ്കരിക്കാം, പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആ പള്ളി ഒന്ന് കാണാം. അതിൻ്റെ കൂടെ തന്നെ പള്ളി കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് ചരിത്രങ്ങളും ഒന്ന് പരിചയപ്പെടാം. ഹബ്ബാസി ആർക്കിടെക്ചറിൻ്റെ രൂപത്തിലാണ് ഈ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. മസ്ജിദിൽ കുവ എന്നാണ് ഈ പള്ളിയെ അറിയപ്പെടുന്നത്. ഈ ഒരു മോസ്കിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇതിൻ്റെ ആർക്കിടെക്ചർ രീതിയാണ്, മറ്റൊന്ന് അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു മസ്ജിദ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതും അന്നത്തെ കാലത്തുള്ള നിർമ്മാണ രീതി, ആർക്കിടെക്ചർ രീതിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം, ഇസ്ലാം പ്രചരിപ്പിക്കാൻ വന്ന ചരിത്രം ആണ് പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ നിലനിർത്തുന്നത്. അപ്പം പ്രവാചക ചരിത്രം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലുള്ള നിർമ്മാണ രീതികൾ, ആർക്കിടെക്ചർ രൂപങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെ ആയിരിക്കും ഇവിടെ എല്ലാവരും വന്നിട്ട് സന്ദർശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ചരിത്രത്തിലോട്ട് കടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടിയതിന് ശേഷം മക്കയിൽ ഇസ്ലാം പ്രചരിപ്പിച്ച് ഒരുപാട് ആളുകളുടെ അടുത്തുനിന്ന് മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മക്കയിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന സമയത്ത്, അന്ന് നുഭവത്ത് കിട്ടിയ ആ ഒരു സമയത്ത്, മഹാനായ അബു തോലിബ് റളിയല്ലാഹുവിനെയും ഹദീജ ബീവിയുമുള്ള കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അവരുടെ വഫാത്തിന് ശേഷം ഒരുപാട് മർദ്ദനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ചിട്ടുണ്ട്. മഹാനായ അബു തോലിബ് റളിയല്ലാഹുവിനെയും ഹദീജ ബീവിയുടെയും കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് അബു തോലിബ് റളിയല്ലാഹുവിനും പിന്നെ ഹദീജ ബീവിയൊക്കെ ആയിരുന്നു. അവരുടെ കാലശേഷം, അവരുടെ വഫാത്തിൻ്റെ സമയത്ത്, വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. അങ്ങനെ മക്കയിൽ നിന്ന് തോയിഫിലേക്ക് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് തോയിഫിലെ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട്. കല്ലെറിഞ്ഞ് ആക്ഷേപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ തോയിഫിൽ വരുന്ന സമയത്ത് ഈ ഒരു സ്ഥലം നമ്മൾ സന്ദർശിക്കാനുള്ള ഏറ്റവും കാരണം എന്താണെന്ന് വെച്ചാൽ, തോയിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്ത്, തോയിഫിലെ ഈ അൽമത്ന എന്ന ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകൾ കല്ലെറിഞ്ഞും ആക്ഷേപിച്ചും ഒരുപാട് ക്ഷീണിച്ച് ബുദ്ധിമുട്ടിയാണ് തോയിഫിൽ ഈ ഒരു സ്ഥലത്ത്, അൽമത്ന എന്നുള്ള സ്ഥലത്ത് ക്ഷീണിതനായി വന്നിരുന്നത്. വെറും 10 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തോയിഫിൽ ചിലവഴിച്ച ദിവസങ്ങൾ.
വെറും 10 ദിവസം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തായിഫില് ചിലവഴിച്ച ദിവസങ്ങൾ. തായിഫിലെ ജനത അന്നത്തെ കാലത്ത് ബനു ഹാതിഫ് ഗോത്രത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഇതൊരു ക്രിസ്ത്യൻ വിഭാഗമാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മസ്ജിദുൽ ഖുബയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മുന്തിരി തോട്ടമുണ്ട്. ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന ഭാഗത്തിൽ നിന്ന് കുറച്ച് ആളുകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ആ ഒരു മുന്തിരിത്തോട്ട കാണാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഈ ഒരു മുന്തിരിത്തോട്ടത്തിനെ അറിയാം, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചരിത്ര നല്ലൊരു ഹിസ്റ്റോറിക്കൽ പ്രത്യേകതയുള്ള മുന്തിരിത്തോട്ടമാണ്. അതായത് നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തോയിഫിൽ വന്നപ്പം എല്ലാവരും കല്ലെറിയ ആക്ഷേപിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ആ ഒരു മുന്തിരിത്തോട്ടത്തില്, ഇപ്പൊ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഈ ഒരു മുന്തിരിത്തോട്ടത്തിലെ കർഷകനാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ തോയിഫിൽ വന്നിട്ട് അഭയം നൽകുകയും ആദ്യമായിട്ട് തോയിഫിൽ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തത് ആ ഒരു കർഷകനാണ് എന്ന് ചരിത്രങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ ആ ഒരു മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയെ ആ ഒരു ചരിത്രം കൂടെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു മുന്തിരിത്തോട്ടത്തിൽ എത്തിയത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ആ ഒരു ചരിത്രം കൂടെ ഒന്ന് പറയാം. ഇസ്ലാം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ തോയിഫിലെ ആളുകളുടെ അടുത്ത് നിന്നും മർദ്ദനങ്ങൾ ഏറ്റ് ആകെ ആവശ്യനായി എത്തിയത് ഈ ഒരു മുന്തിരിത്തോട്ടത്തിലാണ്. ഈ മുന്തിരിത്തോട്ടത്തിൽ അല്പനേരം വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയും മുന്തിരിത്തോട്ടത്തിലെ കർഷകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ചെന്ന് വളരെ ആവശ്യനായ നിലയിൽ നബിയെ കണ്ടപ്പോൾ ദയ തോന്നുകയും ഒരു പാത്രം നിറയെ മുന്തിരിയുമായി പ്രവാചകന്റെ അടുത്തേക്ക് പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിൽ നിന്ന് മുന്തിരി എടുത്ത് കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് ഒരു മുന്തിരിയെടുത്ത് ബിസ്മില്ല എന്ന് പറഞ്ഞ് കഴിക്കുകയും ചെയ്തു. ഇത് കേട്ട കർഷകൻ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേട്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ആ കർഷകനോട് ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ പേര് ഹദ്ദാസ്. ഞാൻ ഇറാഖിലുള്ള മിനവ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ യൂനുസ് നബിയുടെ സ്ഥലത്ത് നിന്നാണല്ലോ വരുന്നത്. തിരിച്ച് കർഷകനായ ഹദ്ദാസ് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് യൂനുസ് നബിയെ അറിയുക? യൂനുസ് നബി അള്ളാഹു നിയമിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിയമിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഞാനും. ഇത് കേട്ട നിമിഷം തന്നെ കർഷകനായ ഹദ്ദാസ് ഇസ്ലാം മതം സ്വീകരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയിലും റസൂലിലും വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു മുന്തിരിത്തോട്ടത്തിലെ കർഷകനാണ് തോയിഫിൽ ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. തോയിഫിലെ ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അൽമത്ന എന്ന ഈ പ്രദേശത്തെത്തിയപ്പോൾ തോയിഫിലെ ജനതകൾക്ക് വേണ്ടിയിട്ട്, നബിയെ ഉപദ്രവിച്ച ജനതകൾക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ആ സമയത്ത് ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തോയിഫിലെ അൽമത്ന എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെത്തിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്നതും ഇവിടെ വെച്ചാണ് തോയിഫിലെ ജനതകൾക്ക് വേണ്ടിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് ഒരു ജിബ്രീൽ പ്രത്യക്ഷപ്പെടുകയും ആ പ്രാർത്ഥനയുടെ സമയത്ത് ജിബ്രീൽ പ്രത്യക്ഷപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു, ഈ മലകൾക്കിടയിൽ വെച്ച് ഞാൻ ഈ ഒരു ജനതയെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും അവിടുത്തെ ചരിത്രങ്ങളെക്കുറിച്ചും പറയുമ്പോൾ തെറ്റുകൾ വരാതിരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ വരുന്ന ആളുകളും അതുപോലെ വിസിറ്റിങ്ങിന് സൗദിയിൽ വരുന്ന ആളുകളൊക്കെ തോയിഫിലും അതുപോലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാ സ്ഥലങ്ങളും കാണുവാനും സന്ദർശിക്കുവാനും ഉള്ള ഭാഗ്യം എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ റഹ്മത്തുക്കേ അർഹമുർ റഹീമീൻ. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.